ധോണിയിൽ തലവേദന സൃഷ്ടിച്ച പി ടി സെവനെ വരുതിയിലാക്കാൻ കഴിയാതെ ദൗത്യ സംഘം. രാവിലെ മുതൽ ആനയെ പിടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും മയക്കുവെടി വെക്കാൻ അനുയോജ്യമായ സ്ഥലത്ത് നിന്ന് ആന കാട്ടിലേക്ക് മാറിയത് വെല്ലുവിളിയായി. നാളെയും ദൗത്യം തുടരും. രാവിലെ 6 മണിക്ക് തന്നെ ആദ്യ സംഘം പി ടി സെവനെ തേടി ഇറങ്ങിയിരുന്നു. 7 മണിയോടെ അരിമണി ബംഗ്ലാക്കുന്ന് മേഖലയിൽ ആനയെ കണ്ടെത്തിയതോടെ കുങ്കി ആനകളെയും അവിടേക്ക് എത്തിച്ചു. മയക്കുവെടിവെക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് പി ടി സെവൻ ഉണ്ടായിരുന്നെങ്കിലും വളരെ പെട്ടെന്ന് ആന കാട്ടിലേക്ക് തന്നെ മാറി. അതോടെ സംഘത്തിൻ്റെ നീക്കം പ്രതിസന്ധിയിലായി. നിലവിൽ അരിമണിമലയുടെ ചെരിവിൽ തുടരുന്ന പാലക്കാട് തസ്കർ 7-ാമൻ കൂടുതൽ ഉൾക്കാട്ടിലേക്ക് നീങ്ങിയാൽ ദൗത്യം കൂടുതൽ പ്രയാസത്തിലാകും. അതുകൊണ്ട് തന്നെ ആനയെ കൂടുതൽ പ്രകോപിപ്പിക്കാതെ ദൗത്യം അവസാനിപ്പിച്ച് സംഘം മടങ്ങി. കടുത്ത വെയിലും ദൗത്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കാരണമായി. എന്നാലും വരും ദിവസങ്ങളിൽ പി ടി സെവനെ പിടികൂടാനുള്ള ശ്രമം തുടരും. പി ടി സെവനെ പിടികൂടാനുള്ള ശ്രമം നടക്കുമ്പോഴാണ് ഇന്ന് പുലർച്ചെ മുപ്പാടം മേഖലയിൽ ആനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. പി ടി സെവൻ തന്നെയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. നവംബർ തൊട്ടിട്ട് ഇവിടുത്തെ കർഷകരും അതുപോലെ തന്നെ പൊതുജനങ്ങളും എല്ലാവരും ഇതിൻ്റെ പുറകിലാണ്. ഉറക്കൊഴിക്കലും കാര്യങ്ങളായിട്ട് ഓരോ ഭാഗത്ത് ഇറങ്ങുമ്പോൾ ഞങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇന്ന ഭാഗത്ത് ഇറങ്ങിയിട്ടുണ്ട്, ആന ഇന്ന ഭാഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം ഇതിനു വേണ്ടി ഉറക്കൊഴിച്ചു. ഇന്നലെ മറ്റേ വയനാട്ടിൽ നിന്നുള്ള സംഘം എത്തി, പിന്നെ ഇവിടുത്തെ പിന്നെ ബറ്റാലിയൻ കണ്ടമാനം എത്തിയപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഇന്നലത്തെ ഒരു ദിവസം ഇവിടുത്തെ കർഷകരെല്ലാവരും കൂടി ഒന്ന് റെസ്റ്റ് എടുത്തു, ഒന്ന് പോയിട്ട് പോയി കിടന്നുറങ്ങാൻ പോയതാണ്. ഇന്ന് രാവിലെ വരുമ്പോഴേക്കും കാണുന്ന അവസ്ഥ ഇതാണ്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.